നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആഴക്കടലിൽ വീണ് ചെറുതായൊന്നുമല്ല ഇടത് സർക്കാർ വെള്ളം കുടിച്ചിരിക്കുന്നത്. ഇനി കരകയറിയാലും എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂട്ടരെയും പ്രതിരോധത്തിലാക്കി ചില്ലറ വെടിക്കൊട്ടെന്നുമല്ല രമേശ് ചെന്നിത്തലയും കൂട്ടരും ഈ വിഷയത്തിൽ തൊടുത്തുകൊണ്ടിരിക്കുന്നതും. ഏതായാലും ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് താൻ ചില്ലറക്കാരനല്ല എന്ന് തെളിയിക്കാൻ കച്ചകെട്ടി ആഴക്കടലിൽ ചാടുക എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ചാടി, അതും മേഴ്സക്കുട്ടിയമ്മയോട് മത്സരിക്കാൻ കുണ്ട്രയിൽ ഇറങ്ങി കേരളം ചർച്ച ചെയ്യുന്ന ഒരാളുണ്ട്, ഷിജു വർഗീസ്. അതും കുണ്ടറയിൽ എന്താണ് തനിക്ക് കിട്ടാൻ പോകുന്നതെന്ന് കൃത്യമായി പ്രവചിക്കാൻ പോലും ആകില്ല എങ്കിലും ഷിജു വർഗീസ് കൃത്യമായി കളത്തിലുണ്ട്. സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച EMCC എന്ന പേര് വീണ്ടും സജീവ ചർച്ചയായിരിക്കുന്നു ഷിജു വർഗീസിലൂടെ. EMCC ഡയറക്ടർ ഷിജു വർഗീസ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ മേഴ്സക്കുട്ടിയമ്മയ്ക്കെതിരെ സ്ഥാനാർത്ഥിയാണ് എന്ന വാർത്തകൾ നേരത്തെ തന്നെ സജീവ ചർച്ചയായിരുന്നു. പദ്ധതിയിൽ മന്ത്രി മേഴ്സക്കുട്ടിയമ്മ വഞ്ചിച്ചെന്നും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സ്ഥാനാർത്ഥിയാകുന്നതെന്നും ഷിജു വർഗീസ് വ്യക്തമാക്കിയിരുന്നു. ആഴക്കടൽ മത്സ്യബന്ധന നയം സർക്കാരിനില്ലെങ്കിൽ നേരത്തെ പറയണമായിരുന്നു. പിഴവ് പറ്റിയത് മന്ത്രിക്കും മന്ത്രിയുടെ ഓഫീസിനുമാണ്. ഏതായാലും തള്ളിപ്പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയ മേഴ്സക്കുട്ടിയമ്മയെ അതിനേക്കാൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് മേഴ്സക്കുട്ടിയമ്മയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നു വരെ പറഞ്ഞുകൊണ്ടാണ് ഷിജു വർഗീസ് പിന്നാലെ തെരഞ്ഞെടുപ്പിനും ഇറങ്ങിയത്. ഏതായാലും അതൊക്കെ സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു. ഇപ്പോഴതാ വീണ്ടും ഷിജു തന്നെയാണ് വാർത്തയിലെ താരം. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് 500 കോടിയുടെ ധാരണാപത്രമുണ്ടാക്കിയ കമ്പനി ഉടമയ്ക്ക് 10,000 രൂപ മാത്രമേ ആസ്തിയായി ഉള്ളൂവെന്ന സത്യവാങ്മൂലമാണ് കേരളത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത്. അതിപ്പോൾ എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുന്നത്. EMCC ഉടമ ഷിജു എം വർഗീസാണ് തനിക്ക് 10,000 രൂപ മാത്രം ആസ്തി ഉള്ളതായി സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത്. കുണ്ടറയിൽ മത്സരിക്കുന്ന ഷിജു തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കയ്യിലുള്ള 10,000 രൂപ ഒഴികെ ഇന്ത്യയിൽ മറ്റ് സ്വത്തുവകകളൊന്നും ഇല്ലെന്നാണ് ഷിജു കാണിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ സ്വന്തം പേരിൽ വിദേശത്തും സ്വദേശത്തുമുള്ള സ്വത്ത് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് ചട്ടം. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് 5,000 കോടി രൂപയുടെ കരാറുമായി എത്തിയ ആളുടെ ആസ്തി വിവരം സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. എന്നാൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞതിൽ ഒരു കളവുമില്ല. തനിക്ക് 10,000 രൂപയുടെ ആസ്തിയേ ഉള്ളൂവെന്ന് ഷിജു എം വർഗീസ് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നു. തനിക്ക് വിദേശത്ത് സ്വത്തില്ല. EMCC 13 കമ്പനികളുണ്ട്. ഇതിൽ ചില കമ്പനികളിൽ തനിക്ക് 100% ഷെയറുണ്ട്. ചിലത് പാർട്ട്ണർഷിപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കമ്പനിയിൽ നിന്ന് എത്ര വരുമാനമുണ്ടെന്ന ചോദ്യത്തിന് അത്ര ആഴത്തിലുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് ആഴക്കടലിലെ താരം മുങ്ങിക്കളിക്കുകയാണ്. ഇന്ത്യയിലെ കാര്യം മാത്രം വെളിപ്പെടുത്തിയാൽ മതിയെന്നാണ് ഷിജു വർഗീസിൻ്റെ പ്രതികരണം. ഏതായാലും ആഴത്തിലുള്ളതാണോ അല്ലയോ എന്താണ് പിന്നണി കഥകളെന്ന് ഇനി കാത്തിരുന്ന് കാണാം. തീർന്നില്ല. നത്തോലി ഒരു ചെറിയ മീനാണോ അതോ വമ്പൻ സ്രാവാണോ ഇതിനൊക്കെ പിന്നിലെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഏത് വമ്പൻ സ്രാവിനാണ് പണി കിട്ടുന്നു എന്നത് മാത്രമാണ് കേരളം അറിയാൻ ഉറ്റുനോക്കുന്നത്. EMCC യുമായുള്ള ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി വിവാദമായപ്പോൾ കേരളം മുഴുവൻ ഈ വിഷയത്തിന് പിന്നാലെ തിരിഞ്ഞപ്പോൾ പിണറായി സർക്കാർ നന്നായി തന്നെ പ്രതിരോധത്തിലായിരുന്നു. ആദ്യം പറഞ്ഞതിനെ വെട്ടിലാക്കുന്ന വാർത്തകളാണ് രണ്ടാമത് സർക്കാർ തന്നെ പറഞ്ഞത്. കാര്യങ്ങളെല്ലാം കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ MD എൻ പ്രശാന്ത്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കറിനെയും അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസിനെയും അറിയിച്ചിരുന്നു എന്നതിൻ്റെ വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നതോടെയാണ് മുഖ്യമന്ത്രി നിലപാട് മാറ്റുന്നത് സംസ്ഥാനം കണ്ടത്. അഡീഷണൽ സെക്രട്ടറിയെ കാര്യങ്ങൾ അറിയിച്ചത് ഗൂഢാലോചനയായിരുന്നു എന്ന പുതിയ നിലപാടിലെത്തി മുഖ്യമന്ത്രി. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇക്കാര്യം അറിയില്ലെന്നും അദ്ദേഹം സന്ദേശങ്ങൾക്ക് സ്വാഭാവികമായി നൽകുന്ന മറുപടി മാത്രമാണ് നൽകിയതെന്നുമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രതികരിച്ചത്. വിവരാവകാശ രേഖകളിലൂടെയാണ് എൻ പ്രശാന്തും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കറുമായുള്ള വാട്സപ്പ് ചാറ്റ് സന്ദേശങ്ങൾ പുറത്തുവന്നത്. KSINC ധാരണാപത്രത്തെക്കുറിച്ച് അന്വേഷണം നടത്താനുള്ള തീരുമാനമാണ് ഇത് പുറത്തുവരാൻ കാരണമായത്. വിശദീകരണം തേടി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുമായി നടത്തിയ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയാണ് പ്രശാന്ത് നൽകിയത്. ഇതോടെ ഇത് ഔദ്യോഗിക രേഖകളുടെ ഭാഗമായി. പിന്നാലെയാണ് കത്ത് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നത്. അതേസമയം ആഴക്കടൽ മത്സ്യബന്ധന കരാർ സംബന്ധിച്ച വിവാദങ്ങളിൽ മാധ്യമങ്ങളോട് ഇതുവരെ കൃത്യമായൊരു നിലപാട് പ്രശാന്ത് പറഞ്ഞിട്ടുമില്ല. കരാർ വിവാദമായ ശേഷം മാധ്യമങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് പ്രശാന്ത്.
വിവാദമായി ആഴക്കടൽ മത്സ്യബന്ധന ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ പുറത്തുവരാനുണ്ട് എന്നൊരു സംശയവും പുകമറയുമൊക്കെ അന്തരീക്ഷത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന സമയത്താണ് ഷിജു വീണ്ടും താരമായിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ആദ്യം പറഞ്ഞത് മാറ്റി പറഞ്ഞെന്ന മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും ധാരണാപത്രത്തിന് അനുമതി നൽകിയത് ആരെന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ചതിച്ചത് ഏത് വമ്പൻ സ്രാവാണ്? ആർക്കായിരിക്കും തിരഞ്ഞെടുപ്പിൽ പണികിട്ടുക? ആഴക്കടലിൽ മുങ്ങിപ്പോകുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരായിരിക്കും? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.